ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കടക്കാം. രണ്ടാമത്തെ വീഡിയോ നമ്മുടെ അപ്പിയറൻസ് എങ്ങനെയാണ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുക എന്നുള്ളതാണ്, ആക്കുക എന്നുള്ളതാണ്. നമുക്ക് അറിയാം അപ്പിയറൻസിന്റെ ഇമ്പോർട്ടൻസ്, നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളൊരു ഓഡിയൻസിന്റെ മുന്നിൽ നമ്മളെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം, അതുപോലെ ബ്യൂട്ടിഫുൾ അപ്പിയറൻസ് ആയിരിക്കണം. അപ്പൊ നമ്മളിപ്പം ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് ടച്ചപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഐബ്രോസിന് കുറച്ച് തിക്നെസ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടണം, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും സൂമിലുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ അപ്പിയറൻസ് ഒന്ന് ബെറ്റർ ആക്കുക എന്നുള്ളത്. അതിന് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ചൂസ് വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫിൽട്ടേഴ്സ് വരും. ഇതുപോലെ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് വീഡിയോ ഫിൽട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ താഴെ നമുക്ക് സ്റ്റുഡിയോ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐക്ക ഒരു ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കുറേ സ്റ്റുഡിയോ എഫക്ട്സ് കാണും. അപ്പോൾ നമുക്ക് നോക്കിക്കോളൂ, എൻ്റെ ഐബ്രോയുടെ തിക്നെസ് മാറുന്നു നോക്കൂ. കണ്ടില്ലേ, ഇതിൻ്റെ കളർ ഇപ്പോൾ ബ്ലാക്ക്, ആരോ ബ്രൗൺ ആക്കി വെച്ചിട്ടാണ്, ഇപ്പോൾ ബ്ലാക്കായി. ഇപ്പോൾ വേറൊരു ഷേപ്പ് ഉണ്ടോ, ഷേപ്പ് ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. തൽക്കാലം ഞാൻ ഞാൻ തന്നെ സെലക്ട് ചെയ്യാണ്. അതുപോലെ ഇപ്പോൾ മെൻ ആണെങ്കിൽ അവർക്ക് താടിയും മീശയൊക്കെ വെക്കണമെങ്കിൽ, ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതൊക്കെ വെക്കാം. പിന്നെ നമുക്കിവിടെ ലിപ്സ്റ്റിക് ഒക്കെ ഇടാം. അതാ മെറൂൺ കളറ്, പിങ്ക് കളർ, അയ്യോ ഭയങ്കര വൃത്തിയാണ്, ഓറഞ്ച് കളർ, ഏത് കളർ വേണേലും ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. അതൊക്കെ കൊടുക്കാം. തൽക്കാലം ഞാൻ ഞാൻ തന്നെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അതാണ് സ്റ്റുഡിയോ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റും അപ്പിയറൻസും എങ്ങനെയാണെന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കാം. അതിന് ഇവിടെ ഈ ഓപ്ഷൻസിൽ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യണം. വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ ടച്ച് അപ്പ് മൈ അപ്പിയറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നോക്കൂ അതിൻ്റെ ഡിഫറൻസ് നോക്കിക്കോളൂ. ഇതാണ് ഒറിജിനൽ. ടച്ച് അപ്പ് ചെയ്യുമ്പോൾ നോക്കൂ, സി നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ എനിക്ക് ലോ ലൈറ്റ് ആണെങ്കിൽ അഡ്ജസ്റ്റ് ഫോർ ലോ ലൈറ്റ് കൊടുക്കാം. ഇപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ ലൈറ്റ്. പക്ഷെ നോക്കൂ, നിങ്ങൾക്ക് എത്ര വേണേലും ലൈറ്റ് കൂട്ടാം, ഇങ്ങോട്ട് കൂട്ടുമ്പോൾ ഭയങ്കര ഓവർ ലൈറ്റ് ആവും. അപ്പോൾ ഇതാ ഒരു കറക്റ്റ് ലൈറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പിയറൻസ് ഒന്ന് ബെറ്റർ ആയി. അതുപോലെ ഇവിടെ എച്ച് ഡി ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് കുറച്ചുകൂടി ബെറ്റർ ആവും. സി ദസ് വൺ. അപ്പോൾ ഫൈനലി നമ്മുടെ ടച്ചപ്പ് ഒക്കെ കഴിഞ്ഞ് ഇതുപോലെ അപ്പിയറൻസ് നമുക്ക് വരും. അപ്പോൾ ഇതാണ് ആദ്യത്തെ രണ്ട് വീഡിയോസിൽ അപ്പിയറൻസിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ് ക്ലിയർലി.